നമസ്കാരം എല്ലാവർക്കും. എഡിഹോം മലുവിൻ്റെ ഏറ്റവും പുതിയ ഗൾഫ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ദുബൈ വന്നിരിക്കുന്ന മെട്രോയിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ്. ദുബൈ മെട്രോയിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ്. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടാനായിട്ട് പോകുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾ ഓരോരുത്തരും വീഡിയോ ഒന്നും മറ്റൊരാളിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ വരുന്ന ഓരോരുത്തരും നമ്മുടെ ചാനൽ ഉണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് സബ്സ്ക്രിപ്ഷൻസ് കുറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകണം. ഇനി അധികം താമസിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഗൾഫ് ജോബ്സ് 2021 ദുബൈ മെട്രോ വേക്കൻസി 2021 ലേറ്റസ്റ്റ് ഗൾഫ് ജോബ് വേക്കൻസിയാണ്. നമ്മുടെ ഈ 2021 തീരുന്ന ഈ ഒരു സമയത്തിൽ വന്നിരിക്കുന്ന നല്ലൊരു വേക്കൻസിയാണ്. എനി ബാച്ചിലർ ഡിഗ്രി ഡിപ്ലോമ പ്ലസ് ടു ക്യാൻ അപ്ലൈ. എനി ബാച്ചിലർ ഡിഗ്രി BE BTECH ഏതൊരു ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എനി ഡിപ്ലോമ ഡിപ്ലോമയിലുള്ള എനി ഏതെങ്കിലും ഡിപ്ലോമ മേഖലയിലുള്ളവർക്കും പ്ലസ് ടു ഉള്ളവർക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ നോക്കാം. അട്രാക്റ്റീവ് സാലറി സാലറി റേഞ്ച് അപ്പോൾ ഇപ്പോൾ അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ മുൻകാല ദുബായ് മെട്രോ വേക്കൻസികൾ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് സാലറി ഫ്രഷേഴ്സിനാണെങ്കിൽ പോലും 45,000 ഇന്ത്യൻ മണി സാലറി പറയാറുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, അതർ ബെനിഫിറ്റ്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ പോസ്റ്റുകളാണുള്ളത്. അസിസ്റ്റന്റ് ടെക്നീഷ്യൻ, അതിനകത്ത് ഫോർമാൻ സിവിൽ ആൻഡ് ഫർണിച്ചർ പെയിൻറ്റർ, അതുപോലെ തന്നെ ഫോർമാൻ സിവിൽ ആൻഡ് ഫർണിച്ചർ ജോയിനിയറി, അതുപോലെ തന്നെ എയർഫീൽഡ് സിവിൽ വർക്കർ, മേസൺ FM സിവിൽ ആൻഡ് ഫർണിച്ചർ കാർപ്പൻ്റർ, അതുപോലെ തന്നെ എയർഫീൽഡ് സിവിൽ വർക്കർ പെയിൻറ്റർ. ഇനി എയർ ട്രാഫിക് കൺട്രോൾ ഓഫീസർ, ഹെഡ് ഓഫ് ട്രെയിനിങ് കമ്മ്യൂണിക്കേഷൻ ടെക്നീഷ്യൻ, ട്രാൻസ്പോർട്ട് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ, അതുപോലെ തന്നെ ബിഡ് സൊല്യൂഷൻ മാനേജർ, ടാലൻറ്റ് അക്വിസിഷൻ മാനേജർ. ഇനി പിന്നെ നമ്മൾ നോക്കുകയാണ് ടെക്നീഷ്യൻസ് ആണ്. ഏതൊക്കെയാണ് ടെക്നീഷ്യൻസ് നമുക്ക് നോക്കാം. ഫാക്കൽറ്റി മെയിൻ്റനൻസ്, പ്ലംബ് ഓപ്പറേറ്റർ, അതുപോലെ തന്നെ വാട്ടർ നെറ്റ്വർക്ക്, പമ്പ് ഇലക്ട്രിക്കൽ, FM സിവിൽ ആൻഡ് ഫർണിച്ചർ, കീ കട്ടർ. ഈ വക മേഖലയിലാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് കയറി നോക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് പറ്റുന്ന ഓരോരുത്തർക്കും പറ്റുന്ന ഏത് മേഖലയാണെന്ന് തിരിച്ചറിഞ്ഞ് അല്ലെ പ്രോപ്പർലി നോക്കിയ ശേഷം മാത്രം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. കാരണം എല്ലാ നാഷണാലിറ്റീസിൽ നിന്നും അവർക്ക് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. ഓൾ നാഷണാലിറ്റീസ് ക്യാൻ അപ്ലൈ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് ഫ്രഷർ എക്സ്പീരിയൻസ് ആർക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രഷേഴ്സിന് നല്ലൊരു തുടക്കമായിരിക്കും. ദുബായ് മെട്രോയിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് പ്രയോജനപ്പെടുത്തണം. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാതെ തീർച്ചയായിട്ടും നിങ്ങൾ പോകരുത്. കാരണം ഓരോ പറഞ്ഞിരിക്കുന്ന ഓരോ വേക്കൻസി ഓരോ പോസ്റ്റുകൾ എനിക്ക് പറ്റുന്നതാണോ ഇല്ലയോ എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ ശേഷം, കാരണം ആദ്യത്തെ എനി ബാച്ചിലർ ഡിഗ്രി ഡിപ്ലോമ പ്ലസ് ടു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാമെന്ന് നോക്കിയിട്ട് നേരെ ചെന്ന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാതെ എൻ്റെ പഠിത്തത്തിന് അല്ലെങ്കിൽ എൻ്റെ ഇതിന് എനിക്ക് അനുയോജ്യമായ ഉണ്ടെങ്കിൽ നമ്മൾ അതിലല്ലേ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് കൂടുതലായിട്ട് അറിയാവുന്ന തറവായിട്ട് അറിയാവുന്ന ഒരു കാര്യത്തിൽ വേണം നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ. എന്നാൽ മാത്രമേ നമുക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് നോക്കിയ ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മുന്നോട്ട് ഈ ഒരു ജീവിതത്തിൽ ഈ 2021 തീരുന്ന ഈ ഒരു സമയത്ത് ഒരു ജോലി കിട്ടാനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രത്യാശിക്കാം. അപ്പോൾ അധികമൊന്നും താമസിക്കുന്നില്ല. ജാക്സൺ ജോസ് സൈനിങ് ഓഫ് ഫ്രം എഡിഹോം മല്ലു.